ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചുള്ളിക്കമ്പും ഇതേപോലത്തെ ചുള്ളിക്കമ്പുകളും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് ഡെക്കറേഷൻ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ചുള്ളിക്കമ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ നമ്മുടെ തുളസിയുടെയൊക്കെ കമ്പ് മതി കേട്ടോ. അതേപോലത്തെ കുറച്ച് ചുള്ളിക്കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാകുമ്പത്തേക്ക് ഒത്തിരി ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പുകൾ കിട്ടും. തുളസിയുടെയൊക്കെ കമ്പുകളുണ്ടെങ്കിൽ, ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കെടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചുള്ളിക്കമ്പുകൾ മതി കേട്ടോ. പിന്നെ ഇതേപോലത്തെ ടിഷ്യൂ പേപ്പറും ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൊണ്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം നമുക്ക്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസും എടുത്തിട്ടുണ്ട്. ഇതേപോലെ തെർമോക്കോളിൻ്റെ ബോളും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇതാ ഒരു പൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ടിഷ്യൂ പേപ്പറിൻ്റെ കുറച്ച് മതി കേട്ടോ. ഒരു പൂവിന് കുറച്ച് ഭാഗം മതി. ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ പേപ്പറിന് ഇത്രയുള്ളൊരു പീസ് മതി. അതായത് ഒരു 1.5 ഇഞ്ച് ചതുരത്തിലുള്ള ഒരു പേപ്പർ മതി കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇത്രയുള്ളത് മതി. ഇത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും അത് ഒന്നും കൂടെ ഇങ്ങനെ കോണായിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇനിയിപ്പോൾ വെട്ടിയെടുക്കാൻ അറിയില്ലാത്തവർക്ക് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ, അതായത് ഈ ഫോൾഡ് ചെയ്ത വശത്തല്ലാട്ടോ റൗണ്ട് ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇതിങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന വശമില്ലേ, അവിടെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഞാനിത് ഈ കത്രി ഉപയോഗിച്ചാണ് കേട്ടോ വെട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണ കത്രി ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക. അതിന് നമ്മൾക്ക് അരികിൽ നമ്മൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ സിക്സ് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് വെട്ടി അതിൻ്റെ അരികിൽ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം. വരച്ച് മുറിക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് അരികിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് വിടർത്തിയെടുക്കുക. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചതിനെ നമ്മളിതിങ്ങനെ തുറന്നെടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പതുക്കെ എടുക്കണം കേട്ടോ. തീരെ കനം കുറവല്ലേ. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അല്ല, അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ഇച്ചിരി കളർ ചെയ്ത് കൊടുക്കാം. കുറച്ച് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇച്ചിരി കളർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കളർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിങ്ങനെ അകത്ത് കൈവെള്ളയുടെ അകത്ത് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഇത് പെൻസിലിൻ്റെ അടിഭാഗം വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് അടുക്കി പിടിക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് എടുക്കുക. കൈവെള്ള വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് ഇതേപോലെ പെൻസിൽ ഇതിൻ്റെ നടുക്ക് കുത്തുക. നമ്മൾ ആ കളർ ചെയ്ത ഭാഗത്ത് പെൻസിൽ കുത്തിയതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ചുറ്റി പിടിക്കുക. കൈ ഇങ്ങനെ ചുറ്റി പിടിക്കുമ്പോൾ ഇതാ ഈ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനത്തെ കുറച്ചധികം പൂക്കൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കണ്ടോ, കുറച്ചധികം പൂക്കൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇലയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പേപ്പർ മുറിച്ചെടുക്കാം. ഗ്രീൻ കളറിലെ ഒരു ചെറിയ പേപ്പർ നമുക്ക് ഒരു ഇത്രയുള്ള ഒരു പേപ്പർ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ.
ഇതായത് ഇത്രയുള്ള ഒരു പേപ്പർ, ഇങ്ങനത്തെ ഉള്ള ഒരു പേപ്പർ, ഇതും കൊണ്ട് നമുക്ക് രണ്ടല വെട്ടിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ രണ്ടായിട്ട് ഒന്ന് മടക്കി. ഈ വീതിക്ക് ഒരു ഇഞ്ച് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പേപ്പർ, വീതി ഇത്രയും വേണം. നീളം നമുക്ക് ഇതിങ്ങനെ ഇത്രയുള്ള ആകുമ്പോഴത്തേക്കും രണ്ടെണ്ണത്തിനായിട്ടാണ് എടുക്കാൻ പറ്റും കേട്ടോ. അത് ഒരു 1.5 ഇഞ്ച്, ഒരു 1.5 ഇഞ്ചോളം നീളത്തിലുള്ള ഒരു ഷീറ്റ്, ഒരു പേപ്പർ മതി കേട്ടോ ഒരു ഇല ഉണ്ടാക്കാനായിട്ട്. അതിനുശേഷം അതിങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് അരികിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക, ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഓരോ ഭാഗവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെയൊന്ന് മടക്കുക, പിന്നെ അതിനെ തിരിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്കിതൊന്ന് മടക്കി ഇത് ഇങ്ങനെയൊന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വിടർത്തിയെടുക്കാം. ചെറിയ ഇല മതി കേട്ടോ, ചെറിയ പൂക്കളാണല്ലോ, അപ്പോൾ ചെറിയ ഇല മതി, ചെറിയ ചില്ലിക്കമ്പയിലാണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ രണ്ടിലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് രണ്ടിലകൾ കിട്ടി. ഇതേപോലെ ഈ പേപ്പർ ബാക്കിയുള്ളതും കൊണ്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞ് രണ്ടിലകൾ വെട്ടിയെടുത്താൽ മതി കേട്ടോ. അതിന് അത്രേ ഉള്ളതും മതി. ഇങ്ങനെ രണ്ടിലകൾ നമുക്ക് ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തു. എടുത്തതിന് ശേഷം അങ്ങനെ കുറച്ചധികം ഇലകളും കുറച്ചധികം പൂക്കളും ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസാണ്. അത് വെള്ള കളർ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് വെള്ള കളർ തന്നെ എടുത്താൽ മതി കേട്ടോ. വെള്ളയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഈ ചില്ലിക്കമ്പുകളെടുത്തു. ഈ ചില്ലിക്കമ്പുകളെല്ലാം കൂടെ കൂടി ഒന്നിച്ച് ഞാനിതിങ്ങനെ ഒന്നിച്ച് എടുത്തു വയ്ക്കാനായിട്ടാണ് ഇങ്ങനെ എടുത്തു വയ്ക്കാനാണ്. ഇതിലെല്ലാം നമുക്ക് ഫെവിക്കോൾ തൂത്ത് ഓരോന്നിലും നമുക്ക് ഇതേപോലെ ഫെവിക്കോൾ തൂത്ത് പൂവും തെർമോക്കോളിൻ്റെ ബോളും ഇലയും ഒക്കെ നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്നും നമുക്ക് നല്ല മനോഹരമായിട്ട് നമുക്കിപ്പോൾ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ചെറിയ പുൽക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ പുൽക്കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാനിങ്ങനെ ഒരു പൂ ഇങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു തെർമോക്കോളിൻ്റെ ബോളും ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫെവിക്കോൾ തൂത്തിട്ട് നമുക്കിതേപോലെ തെർമോക്കോളിൻ്റെ ബോൾസും പൂവും ഇലയും ഒക്കെ നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാൻ ഇങ്ങനെ ബോളിങ്ങനെ ഇവിടെ വെച്ചു. അങ്ങനെ പൂവും ഇലയും എല്ലാം ആയിട്ട് നമുക്കിങ്ങനെ ഇഷ്ടമുള്ളിടത്തെല്ലാം നമുക്കിതേപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം നമുക്ക് പൂക്കളും ഇലയും എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു പൂവും ഇങ്ങനെ പൂക്കളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോളായതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് അല്പനേരം ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചാൽ മതി കേട്ടോ. പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങനെ ഒട്ടിയിരുന്നോളൂ. ഇച്ചിരി നേരം കുറച്ച് നേരം ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇലയും ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ ഓരോന്നിലും നമുക്ക് ഇലകളും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇല വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇലകൾ വയ്ക്കാം. പൂക്കളും ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ പൂക്കളും ഇലകളും ഒക്കെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ മേളിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ. മേളിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ഇതേപോലെ ഇരുന്നോളൂ. അതിനുശേഷം നമുക്കൊരു ഇല നമുക്ക് വെച്ചു കൊടുക്കാം. ഇതാ ഇവിടെയായിട്ട് ഞാനിങ്ങനെ ഒരു ഇല വെച്ചു കൊടുക്കാം കേട്ടോ. ഇലയും പൂക്കളും എല്ലാം കൂടെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ ഇതിൻ്റെ അടി ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഇതേപോലെ തന്നെ ഒരു പൂവ് വെച്ചു കൊടുക്കാം കേട്ടോ.
ഒരു പൂ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതായി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇപ്പറം നമുക്ക് വേണം, നമുക്കൊരു ഞാനിവിടെ ഒരു തെർമോക്കോളിൻ്റെ ബോൾസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാ പൂക്കളും ഇങ്ങനെ ഇരിക്കണമെന്നില്ല, അതുകൊണ്ട് തെർമോക്കോളിൻ്റെ ബോൾസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനിങ്ങനെ ഒരു ഇലയും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇല നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെ ഇരുന്നു കൊടുത്തു. ഇതിങ്ങനെ പെയ്പ്പോൾ തൂത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഇവിടെ ഒരു ഇലയും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ താഴ്വശത്തായിട്ട് ഞാനിതാ ഒരു പൂവും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ പൂ ഇങ്ങനെ വിടർത്തിയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ആ കയ്യിൽ വെച്ച് ഇങ്ങനെ എടുത്തില്ലേ, അതേ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എത്ര കമ്പുകളുണ്ടോ അതനുസരിച്ച് അതെല്ലാം നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതായത് കണ്ടോ, ചില്ലക്കമ്പിൽ ഇങ്ങനെ ചുള്ളിക്കമ്പിൽ നമുക്ക് ഇതേപോലെ പൂക്കളും ഇലകളും ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇതേപോലെ നിങ്ങളെല്ലാവരും കുറച്ച് ടിഷ്യൂ പേപ്പർ മതി. ഇനിയിപ്പോൾ ഈ ഇതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് തെർമോക്കോളിൻ്റെ ബോൾസ് ഇല്ലെങ്കിൽ അവിടെ പൂക്കൾ വെച്ചാലും മതി കേട്ടോ. ഇതേപോലെ ഗ്രീൻ കളറിലെ കുറച്ച് പേപ്പറും എടുത്ത് കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാന്ന് നോക്കി. വേറെ ഒന്നിനും നമുക്ക് പോകണ്ട, നമുക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾ മാത്രം മതി കേട്ടോ. അതുപയോഗിച്ച് നമുക്ക് ഇതേപോലെ പൂക്കളും ഇലകളും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഇതിങ്ങനെ പൂക്കളിലായതുകൊണ്ട് ഇച്ചിരി നേരം ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു അല്പം നേരം ഒന്ന് എടുക്കണം. അത് കഴിയുമ്പോൾ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇരുന്നോളൂ. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയൊക്കെ ഇത് കാണാനായിട്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെറിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എടുത്ത് ഉണ്ടാക്കി എടുത്ത് വെക്കുക കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് വെക്കുക കേട്ടോ. നമുക്ക് കുറച്ച് നമ്മുടെ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്തിൻ്റെ എങ്കിലും കുറച്ച് ചുള്ളിക്കമ്പുകൾ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇച്ചിരി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ അലങ്കരിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ വളരെ എളുപ്പമെന്നും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന പൂക്കളും ഒക്കെയാണ് കേട്ടോ. ശരി, താങ്ക് യു.